എന്നെങ്കിലും ഒരു കാര്യത്തിൽ സഹകരിച്ചിട്ടുണ്ടോ? ഒരു ക്രിയാത്മക നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ടോ? എല്ലാം തകരണമെന്നല്ലേ ആശിച്ചിട്ടുള്ളൂ? അങ്ങനെ ആശിച്ചവർ അവിശ്വാസ പ്രമേയവുമായി ഈ സർക്കാരിനെതിരെ വരുന്നതിൽ എന്തെങ്കിലും അത്ഭുതമുണ്ടോ? ഏതായാലും ഒരു കാര്യം വ്യക്തമാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾക്ക് പ്രധാനം ജനങ്ങളാണ്, ജനങ്ങളുടെ വിശ്വാസമാണ് പ്രധാനം. ഞങ്ങൾ ജനങ്ങളിൽ നിന്ന് വന്നവരാണ്. ആ ജനങ്ങളിലേക്ക് തന്നെയാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. സർ, ഞങ്ങളെ ജനങ്ങൾക്കറിയാം, ജനങ്ങളെ ഞങ്ങൾക്കുമറിയാം. ഈ പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കാൻ തയ്യാറാകാതെ എന്തെല്ലാമോ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇവരെയും ജനങ്ങൾക്കറിയാം. അവരെ ജനങ്ങൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. സർ, ഈ കാര്യത്തിൽ ജനങ്ങളും നാടും ഞങ്ങളെ ശരിവെക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. അധാർമികമായി അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നവർക്ക് അർഹതപ്പെട്ട നിലപാട് ജനങ്ങളിൽ നിന്നുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ബാക്കി കാര്യങ്ങൾ ജനമധ്യത്തിൽ വെച്ച് നമുക്ക് കാണാം എന്നാണ് ഇവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. സർ, ഈ അവിശ്വാസ പ്രമേയം പൂർണ്ണമായും നിരാകരിക്കേണ്ടതാണെന്ന് ഞാൻ പറയുകയാണ്. സീറ്റുകളിലേക്ക് പോകും, ദയവായി സീറ്റുകളിലേക്ക് പോകും. അവിശ്വാസ പ്രമേയത്തിന്റെ ചർച്ചയും മറുപടികളും അവസാനിച്ചിരിക്കുകയാണ്. പ്ലീസ് സീറ്റിലേക്ക് പോകും, സീറ്റിലേക്ക് പോകും, സീറ്റിലിരിക്കൂ. പ്ലീസ് പ്ലീസ്, പ്രമേയത്തിന്റെ ഭാഗമായ നടപടികൾ അവസാനിച്ചിരിക്കുകയാണ്, ചർച്ച അവസാനിച്ചിരിക്കുകയാണ്. ശ്രീ വി ഡി സതീശൻ നിങ്ങളുടെ സീറ്റിൽ പോയിരിക്കുന്നുണ്ടോ? പ്ലീസ് പ്ലീസ്, ശ്രീ വി ഡി സതീശൻ. ശ്രീ വി ഡി സതീശൻ, അങ്ങ് അവതരിപ്പിച്ച അവിശ്വാസ പ്രമേയം പ്രസ് ചെയ്യുന്നുണ്ടോ? ശ്രീ വി ഡി സതീശൻ, അങ്ങ് അവതരിപ്പിച്ച അവിശ്വാസ പ്രമേയം പ്രസ് ചെയ്യുന്നുണ്ടോ? ശ്രീ വി ഡി സതീശൻ, ശ്രീ വി ഡി സതീശൻ, അങ്ങ് അവതരിപ്പിച്ച അവിശ്വാസ പ്രമേയം പ്രസ് ചെയ്യുന്നുണ്ടോ? ഞാൻ പ്രസ് ചെയ്യുന്നുണ്ട്. യെസ്.